ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തിൽ ആകെ മൊത്തം എല്ലായിടത്തും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും നിർബന്ധിതമായി വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ പലരും ഇതൊന്നും ശരിക്കും അനുസരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ വാഹനങ്ങളുടെ നിര നമുക്ക് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന കേശവസപുരത്താണ്. വരുന്ന ഓരോ വാഹനങ്ങളെയും പോലീസ് പരിശോധിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത്യാവശ്യ സർവീസുകളിലെ മാത്രമേ പോലീസ് കടത്തി വിടുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കേശവസപുരം ജംഗ്ഷനിൽ എല്ലാ വാഹനങ്ങളും തടയുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ശരിക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇത്തരം ചില പ്രവൃത്തികൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വളരെ രീതിയിൽ വളരെ വ്യാപനം പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ാണ് ഇത്. ഈ ടാക്സി ഓട്ടോറിക്ഷകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യക്കാർ, ഈ ഡ്രൈവറും ഒരു കൂടെ ഒരാൾ മാത്രമേ സ്വകാര്യ വാഹനങ്ങളിൽ പോകാൻ അനുവദിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഓട്ടോറിക്ഷ ടാക്സിക്കാരെ നമ്മൾ മാക്സിമം ഇറങ്ങുന്നവരെ തിരിച്ചയക്കുകയാണ്, പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. നാളെ മുതൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബോധിക്കുകയാണ്. പിന്നെ അത്യാവശ്യ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർ ആ ഒരു ഇളവ് നൽകി പറഞ്ഞയക്കുന്നുണ്ട്. ബോധവൽക്കരിച്ച് തന്നെയാണ് പറഞ്ഞയക്കുന്നത്. അതെ, ഈ ടാക്സി ഓട്ടോ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ ഒരു വാഹനത്തിൽ ഒരു ഡ്രൈവർ, അതിന് കൂടെ ഇരിക്കുന്ന ഒരാള്, ബാക്കിൽ ആളെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് മാസ്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഇപ്പം അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് ഊരിയത്, അത് പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ വരും, അതുകൊണ്ടാണ് വയ്ക്കാത്ത. അല്ല, ഇത് കേറാൻ വേണ്ടി ഒരു മണിക്കൂറും ഒരു ദിവസം ഒന്നും വേണ്ട. അറിയാം, ടാക്സി സർവീസ് ഇല്ല, സർവീസ് ഇല്ല. വർക്കല അസ്ഥി ഒഴിക്കാൻ വേണ്ടി പോയതാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസരങ്ങളിൽ മാത്രമേ യാത്രകൾ പാടുള്ളൂ, മനസ്സിലായോ? ഈ ഡ്രൈവറും കൂടെ ഉള്ള ഒരാള് മാത്രമേ അലോട് ചെയ്യുള്ളൂ ഇപ്പൊ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച്. ഇനി ആവർത്തിക്കരുത് കേട്ടോ. ഈ ലോക്ക്ഡൌൺ സമയത്തും പോലീസ് വളരെ കർമ്മനിരതരാണ്. അവർ വരുന്ന ഓരോ വണ്ടിയെയും വളരെ എന്താ പറയുക, അവർ അതിൻ്റെ അത്യാവശ്യവും അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് തൽക്കാലത്തേക്ക് കടത്തിവിടുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതിനുശേഷം കർശനമാക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നത്. എസ് ഐ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞത്. കാരണം ഇത് ആദ്യം ഒരു ബോധവൽക്കരണം, അത് കഴിഞ്ഞാൽ ഇത് കറക്റ്റാ സ്ട്രിക്റ്റ് ആക്കും. കാരണം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ വണ്ടിയുമായിട്ട് ഇപ്പോൾ ഇങ്ങനെ റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് പോലീസുകാരുടെ ജോലി തന്നെ ഇരട്ടിയാക്കുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വാഹനങ്ങളെ പോലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം അമ്മ ഇപ്പോൾ ഇറങ്ങി, എന്തെങ്കിലും ആവശ്യത്തിനാണ്? ഞാൻ അതെ, വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാണ്. പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റ് ഏത് ഹോസ്പിറ്റലാണ്? തൈക്കാട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്ന ശേഷം ചികിത്സയുടെ അങ്ങനെ എന്തെങ്കിലും കാര്യമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല, ഒരു ചെക്കപ്പ് കൂടെ ഉണ്ടായിരുന്നു. അതിന് 31 കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതായുണ്ട്, കൊറോണ ആയതുകൊണ്ട്. ഓ, ഞാൻ മെഡിസിന് കവർ കൊടുക്കുക, അവർക്ക് അർജൻറ്റായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ മെഡിസിൻ അവർ കവർ ചെയ്യുന്ന നിൽക്കുന്നത്. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ആവശ്യമുള്ളതായതുകൊണ്ട് ഇറങ്ങി സപ്ലൈ ചെയ്യാമെന്നുള്ള ഇന്ന് ഇറങ്ങി. ഇടയ്ക്ക് പോലീസിന് തടഞ്ഞായിരുന്നു, അപ്പോൾ ഈ കവർ കാണിച്ച പിന്നെ വിട്ടു. അതിന് വേണ്ടി ഞാൻ ഇറങ്ങി, എന്നെ ഇറങ്ങി. വൈഫിൻ്റെ ഗുളിക വാങ്ങിക്കണം. അപ്പം ഞാൻ താമസിക്കുന്ന പോത്തൻകോടാണ്. അവിടെ നിന്നും ഈ ഗുളിക കിട്ടാനില്ല. പോത്തൻകോട് സ്റ്റേഷനിൽ വിളിച്ചാണ്. അപ്പം ബൈക്കിലാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ പോവുക, മെഡിസിൻ വാങ്ങി തിരിച്ച് വേറെ ഒരിടത്തും ഹോൾഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാനും പച്ചക്കറി അല്ലെങ്കിൽ പലവ്യഞ്ജനം എന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് മാത്രം ഇറങ്ങിയതാണ്. ഇന്ന് ഒന്ന് രണ്ട് പ്രോഗ്രാം മരണമൊക്കെ ഉണ്ട്, പക്ഷെ അതുപോലും പോകുന്നില്ല. കാര്യം ഈ ഗവൺമെൻറ്റിൻ്റെ ഇതുള്ളത് കൊണ്ടും നമ്മളത് സ്വന്തമായിട്ട് തീരുമാനിച്ച് എടുക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ഇതിന് വേണ്ടി മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഇത് കഴിഞ്ഞാൽ ചെന്ന് കുളിച്ച് വീട്ടിലിരിക്കും. ഞാൻ ഓഫീസിലൊന്ന് ജസ്റ്റ് പോയതാണ്. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും പോകണമല്ലോ. പോയിട്ട് തിരിച്ച് വരുന്നവർക്ക് മാർക്കറ്റ് തുറന്നിരിക്കുന്നുണ്ട്, ഇച്ചിരി വെജിറ്റബിൾ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മയായിട്ട് സാധനങ്ങൾ മേടിക്കാം. ഇന്നലെ ഒന്ന് തിരക്കായിരുന്നു, ഇന്നലെ ഒന്നും ഇവിടെ വന്നപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അവിടെ റഷായതുകൊണ്ട് കയറിയില്ല. ഇന്നിപ്പോൾ അല്പം ഇച്ചിരി സാധനം വേണം വീട്ടിൽ. വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നപ്പോഴേക്കും എല്ലാം തിരക്കായതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് അത്യാവശ്യമായിട്ട് ഇച്ചിരി സാധനം ഇവിടെ മേടിക്കാൻ വേണ്ടി വന്നു. ചേട്ടൻ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള കാര്യത്തിലാണോ? ആഹാര സാധനം പാലും ലോക്ക്ഡൗണിൽ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട്. ആഹാരത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തനങ്ങളുള്ളൂ.
എല്ലാം വീട്ടിൽ തന്നെയാവും, ജോലിയെല്ലാം വീട്ടിൽ തന്നെ. ഈ ലോക്ക്ഡൗൺ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞങ്ങൾ കഴിയുന്നിടത്തോളം വെളിയിൽ ഇറങ്ങുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി അത്യാവശ്യത്തിന് മാത്രം സാധനം മേടിക്കുന്നു. ഇതിങ്ങനെ ഒരു നിയന്ത്രണം നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും നല്ല കാര്യം, ഗവൺമെന്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യം. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്വയം ഇതിൻ്റെ അകത്തൊരു പ്രതിരോധം തീർക്കേണ്ടതാണല്ലോ. നമുക്ക് വേണേൽ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, പക്ഷെ വിമർശിക്കാൻ വേണ്ടി വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ സ്വയം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് നല്ലത്. എന്നുവെച്ചാൽ ഈ ബ്രേക്ക് ഡൗൺ ആയത് എന്നുള്ളത് ഇതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. വർക്ക് ഫ്രം ഹോം തന്നെയാണ്, വൈഫ് ഞാനും എല്ലാം വർക്ക് ഫ്രം ഹോം തന്നെയാണ്. സോഷ്യൽ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതിരിക്കുമ്പോൾ മാക്സിമം ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ലോക്ക്ഡൗൺ ഒരു എക്സാക്ട് ഇത് തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആരും റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം വയ്ക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഓർഡറാണ് ഗവൺമെൻറ് ആകെ അനുവദിച്ചിരിക്കുന്നത്. എങ്ങനെ ഒരുപാട് ഓർഡറൊക്കെ വരാറുണ്ടോ? ആ ഉണ്ട്. ഇതൊരു എം ഇ സ്പോട്ട് എന്ന് പറഞ്ഞൊരു എഫ് ബി വഴിയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ബിരിയാണിയാണ് കൂടുതലും കൊടുക്കുന്നത്. ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം സാറിനേക്കാൾ കൂടുതൽ ഓർഡർ വരാറുണ്ട്? ആ കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് റെസ്റ്റോറൻറ്റൊന്നും ഫുഡ് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടോയെന്നുള്ള ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ നാളെ മറ്റന്നാളൊക്കെ ഓർഡറുണ്ട്. പക്ഷേ ഇപ്പം ഈ പ്രശ്നം ഇത്രയും ആയിക്കൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് കൊണ്ടുകൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സംസ്ഥാനമൊട്ടാകെ നിതാന്തമായ ജാഗ്രതയിലാണ് കേരള പോലീസ്. വരുന്ന ഓരോ വണ്ടിയും കർശനമായി പരിശോധിച്ച് അവരുടെ യാത്രാ വിവരങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ യാത്ര ആണെങ്കിൽ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. പക്ഷേ പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും കാണിക്കുന്ന ഇത്തരം ഒരു ഊർജ്ജസ്വലത, അതായത് ഇവർ നിതാന്ത ജാഗ്രത പൊതുജനങ്ങൾ കാണിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, ഇതൊരു വലിയ മഹാമാരി നമ്മളെ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇത്തരക്കാർ കാണിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഇതേപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെയധികം ജോലി ഭാരമാണ് നൽകുന്നത്. ദിവസങ്ങളായി വീട്ടിൽ പോലും പോകാൻ കഴിയാതെ ഈ ഒരു കൊറോണ വ്യാപനത്തിൻ്റെ എന്താ പറയുക, അത്രയ്ക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പാനിക്കായ സിറ്റുവേഷനെ കൺട്രോൾ നിർത്താനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവർ കർമ്മനിരതരാണ്. അവർ ഓരോ വാഹനങ്ങളെയും എന്താണ് ആവശ്യം, അത് അത്യാവശ്യമായ യാത്രയാണോ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ച് കടത്തിവിടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരള പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ജനങ്ങളത് തിരിച്ചറിഞ്ഞ് പെരുമാറണമെന്നാണ് പോലീസിൻ്റെ അപേക്ഷ.